السلام ورحمة الله تعالى وبركاته. جزاك الله خير الجزاء. ഇവരെ ഏകദേശം ചില മണിക്കൂർ ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബറാത്തിൻ്റെ ഫലവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. പല കാര്യങ്ങളും അങ്ങോട്ട് ചോദിക്കണമെന്ന് കരുതിയതൊക്കെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ അവർ മൈക്കിലേക്ക് വരാം. നമ്മൾ ചെയ്യുന്ന അമലുകൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വിശദമായി തന്നു. എപ്പോഴും ആളുകൾ ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് നാം യാസീൻ ഓതുന്നു എന്നുള്ളതൊക്കെ, അതൊക്കെ ഇവിടെ വിശദമായി പ്രതിപാദിച്ചു. അൽഹംദുലില്ലാഹ്, ജസാക്കല്ലാഹു ഖൈറൻ. ആർക്കെങ്കിലും ഇനി വിശദമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് വ്യക്തത വേണ്ടിയിരുന്നത് ഞാൻ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടൊരു പിന്നെ വേറൊരു കാര്യമാണ് ഇപ്പൊ പറയാത്തൊരു വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഫത്തഹുൽമൈനിൽ ഈ ഹജ്ജിന്റെ ബാബിന്റെ തൊട്ട് മുന്നായിട്ട് ഒരു വിശദീകരണമുണ്ട്. നമ്മുടെ ഈ ഷഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഹറാമാണ് എന്നുള്ളൊരു കാര്യം. അതിന്റെ തുടക്കം ഇഹ്റമു സൗമു ഫി അയ്യാമി തശ്രീഖ് വൽ ഈദൈനി വകദാ യൗമി ശക്കി കുറച്ച് കഴിഞ്ഞിട്ട് വക്കത ബാദ നിസ്ഫി മിൻ ഷഅബാൻ മാലം യസ്ലുഹു ബിമാ ഖബ്ലഹു എന്ന് ഇതൊരു ചർച്ചയാണ് വന്നപ്പോൾ അത് ഹറാമാണ് ഈ ഇതിന്റെ ശേഷമുള്ളത് എന്നുള്ളൊരു ധ്വനി വന്നിട്ട് ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന്. അതിനൊന്ന് കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. പിന്നെ മറ്റൊന്ന് ഞാൻ പി എം എൽ ചോദിച്ചിരുന്നത് ചോദിക്കേണ്ട ഇനി ആവശ്യമില്ലാന്ന് തോന്നുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഈ അയ്യാമത്തെ ശരീരത്തിലൊക്കെ നമുക്ക് ഹറാമാണെന്ന് തന്നെ പറയുന്നില്ല. മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് അതായത് അതിനെ കുറിച്ച് ഹറാമെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് സ്ഥാനം വിശദീകരിക്കേണ്ടത്. ഷഅബാൻ 15 ശേഷം നോമ്പെടുക്കുന്നത് ഹറാമാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ വിഷയം ചില റിപ്പോർട്ടുകളിലൊക്കെ ആ വിഷയം വന്നിട്ടുമുണ്ട്. അത് റമദാനിന് വേണ്ടി തയ്യാറാവുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് എവിടുന്നപ്പോ അത് വായിച്ചത്? യഹ്റമു സൗമു ബിയ്യാമി തശ്രീഖ് വൽ ഈദൈനി വകദാ യൗമ ശക്കി ലവൈരി വൃദ്ധി വഹുവ യൗമു വക്കദാ ബാദ നിസ്ഫു ഷഅബാന മാലം യസ്ലു ബിമാ ഖബ്ലഹു. അതായത് ഷഅബാൻ 15 മുൻപ് തന്നെ നോമ്പ് നോക്കി വരുന്ന ഒരാൾ, ഷഅബാൻ 15 മുമ്പ് തന്നെ നോമ്പ് അനുഷ്ഠിച്ച് വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? തുടർന്ന് കൊണ്ടുപോകാം. അതല്ലാതെ അതിന് മുമ്പങ്ങനെ നോമ്പെടുക്കുന്നു ഇല്ലാത്ത ഒരാൾ ഷഅബാൻ 15 ശേഷം മാത്രമായി നോമ്പെടുക്കുക, അത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും നോമ്പെടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്ന ആളാണ്. അപ്പൊ അയാളുടെ പതിവിനോട് ഔലം യുവാഫിക് ആദത്തഹു, ഇവന്റെ പതിവ് അങ്ങനെയാണ്. ആ പതിവ് തിങ്കളാഴ്ച ഷഅബാൻ 15 ശേഷം വന്ന തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച നോമ്പെടുക്കാം, അത് അയാളുടെ പതിവ് അനുസരിച്ചാണ്. അതൊന്നുമില്ലാതെ ഷഅബാൻ 15 ശേഷം മാത്രമായ ഒരു നോമ്പെടുക്കുക എന്ന് പറയുന്നത് ഏത് ചെയ്യരുത്, പാടില്ലാത്തത് തന്നെയാണ്. അത് ഹദീസിൽ അതിനെ സംബന്ധിച്ച് നഹി വന്നിട്ടും ഉള്ളതാണ്. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്. പാടില്ല എന്ന് വന്നാൽ പിന്നെ ചെയ്യുന്നത് ഏതാണ്? ഹറാമാണ്. പാടില്ല എന്ന് വന്നാൽ പിന്നെ ചെയ്യുന്ന വിദ്യാർത്ഥാണ്. അതാണ് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം മൊത്തമായി സുന്നത്തായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഏതെങ്കിലും ആ ആ മൊത്തമായ സുന്നത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതൊക്കെ തന്നെയാണ് സുന്നത്താണ്. അതേസമയം അതിൽ നിന്ന് ഏതെങ്കിലും പ്രത്യേക സമയമോ സ്ഥലമോ ഒഴിവാക്കി വന്നാൽ അപ്പൊ ചെയ്യാൻ പാടില്ല. അത് മറ്റു വിഷയത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സുന്നത്ത് നമസ്കരിക്കുക, എത്രയും നമസ്കരിക്കാൻ പറ്റും. വെറുതെ സുന്നത്ത് നമസ്കരിക്കുക, അതിന് കണക്കില്ല, എത്രയും നമസ്കരിക്കാം. അതേസമയം അതപ്പോ എപ്പോ ഒരാൾ സുന്നത്ത് നമസ്കരിച്ചാലും അതൊക്കെ അതാണ് സുന്നത്ത് നമസ്കാരമാണ്, വിദ്യാർത്ഥ നമസ്കാരമല്ല. എന്നാലോ ചില സമയങ്ങളിൽ പാടില്ല എന്ന് വന്നു, സുബ്ഹ് നമസ്കരിച്ച് ഉദിച്ചു വരുന്നത് വരെ പാടില്ല എന്ന് വന്നു, അത് വന്നാൽ അപ്പൊ പാടില്ല, പിന്നെ ചെയ്യാം, ആ സമയത്ത് പാടില്ല. അങ്ങനെ മൊത്തത്തിൽ സുന്നത്തായി സൽക്കർമ്മമായി പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം പാടില്ല എന്ന് വരണമെങ്കിൽ എന്ത് വേണം? അത് പ്രത്യേകം നഹിയിൽ വരണം. അതാണ് ആ പാടില്ല എന്ന്. അപ്പൊ ഷഅബാൻ 15 ശേഷം ഇത്തരക്കാരായ ആളുകൾക്ക് അല്ലാതെ വെറുതെ മാത്രം നോമ്പ് നോക്കുക, അത് പാടില്ല എന്ന് നഹി വന്നതുകൊണ്ടാണ് അത് ഹറാമാണെന്ന് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് അതിന്റെ നിയമം ഉള്ളത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ? ഓക്കെ, ശബ്ദം ക്ലിയർ അല്ല. ഏതായാലും അൽഹംദുലില്ലാ, ജസാക്കല്ലാഹു ഖൈർ. ഉസ്താദിന്റെ വിശദീകരണം വളരെ വളരെ നന്നായി എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ഫത്വ, അത് പല ചോദിക്കുന്നുണ്ട്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ എന്ന്. ഉസ്താദ് പറഞ്ഞ ആ ഫത്വയിലുള്ളത് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ആ അഭിപ്രായം വെച്ച് അന്നത്തെ ദിവസം പ്രത്യേകം നോമ്പ് നോക്കൽ സുന്നത്തില്ല എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഒരാൾ പി എമ്മില് പറഞ്ഞതുകൊണ്ട് ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ്. പിന്നെ അതിന് ഉസ്താദിന്റെ അടുത്ത് വിശദീകരണം ഉണ്ടാവുമായിരിക്കുമെന്ന് കരുതുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ സംശയം, ഈ വിഷയത്തിൽ ഒരു വക എല്ലാ ഭാഗങ്ങളും ഉസ്താദ് ടച്ച് ചെയ്തതുകൊണ്ട് തന്നെ വിഷയവുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. പക്ഷെ ഈ ഉസ്താദ് പറഞ്ഞ ഈ ഹദീസിൽ നിന്നുള്ള ഒരു സംശയമാണ്. അവിടെ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുള്ള ഇല്ലാലി മുഷ്രിക്കിൻ ഔ ഷാഹിനിൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്, ഔ മുഷാഹിനിൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്, ആ മുഷാഹിനെ മുഷാഹിനെ എന്ന് മുഷ്രിക്കിന്റെ കൂടെ ചേർത്ത് പ്രയോഗിച്ചത് കൊണ്ട് അതിനൊരു വല്ല പ്രത്യേകതയുമുണ്ടോ? അത്ര ഷിർക്കിനോട് അത്ര അടുപ്പമുള്ള ഒരു രൂപത്തില് തോന്നുന്നു മുഷാഹിന് എന്ന് പ്രയോഗിച്ചത് കൊണ്ട്, അങ്ങനെ എവിടെയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? പിന്നെ ഇമാം തബ്രാനിയുടെ ഒരു കിതാബിൽ കാണുന്നത് മുഷാഹിന് എന്നുള്ളത് ഹും അഹ്ലുൽ ബിദായില്ലദീന യുഷാഹിനൂന അഹ്ലുൽ ഇസ്ലാമി വ യുആദൂനഹും എന്ന് കാണുന്നുണ്ട്. അപ്പോ വിദേഹത്തുകാരെയാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഇത് വിദേഹത്താണ് വിദേഹത്താണ് ഹസനായ വിദേഹത്തിനെ നമ്മളെ വേലി ചാർത്തിക്കൊണ്ട് നിങ്ങൾ വിദേഹത്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചെയ്യുന്ന വിവാദത്തുകളെ തടയുന്ന യഥാർത്ഥ വിദേഹത്തുകാരായ നേരത്തെ വന്ന ഇസ്ലാഹി വണ്ണിനെ പോലുള്ള ആളുകളെയാണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എങ്കിൽ മുഷരിക്കിനോട് ചേർന്ന് വന്ന മുഷാഹിന് എത്രമാത്രം ഗൗരവമുള്ളതാണോ എന്നുള്ളതാണ്. അതിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മുഷ്രിക്കിനോട് ചേർത്തിയും കൊണ്ട് മുഷാഹിനെ പറഞ്ഞത് ഈ ഷഹനായു ഷഹനായ എന്ന് പറയുന്നത് വളരെ ഏറെ അപകടകരമായ ഒരു കുറ്റം തന്നെയാണ്. അതായത് വിദ്വേഷം, പക, വെറുപ്പ് മുസ്ലിമീങ്ങൾ തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല. മഹബ്ബത്താണ് ദീനിന്റെ അടിത്തറ, ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ മഹബ്ബത്താണ്. ആ മഹബ്ബത്തിൽ നിന്നാണ് ദീന് ഈമാൻ മുളക്കുന്നത് തന്നെ. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അള്ളാഹുവിനുള്ള ഈമാൻ ഉണ്ടാക്കണം. റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തിൽ നിന്ന് ആ റസൂലുള്ളാഹി തങ്ങളിലുള്ള ഈമാൻ ഉണ്ടാക്കണം. ഈമാനിന്റെ അടിത്തറ അത് മുളപ്പിക്കുന്ന വിത്ത് മഹബ്ബത്താണ്. അത് മഹാന്മാരായ സ്വഹാബത്തിന്റെ പല അനുഭവങ്ങളിലും അവർ തന്നെ പറയുന്നത് കാണാൻ കഴിയല്ലോ. ഇപ്പൊ അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അമ്രുബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ താൻ ഈ ഭൂമിന്റെ മുഖത്ത് വെറുത്തിരുന്ന ആളായിരുന്നു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ. പിന്നെന്തായി, പിന്നെന്താണ്ടായത്? ആ അവസ്ഥ നേരെ അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്, നേരെ അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. ആ ഒരു സ്ഥിതി, ആ വെറുപ്പ് നേരെ എന്തായി, മഹബത്തായിട്ട് മാറുകയാണ് ചെയ്തത്. ഇത് മഹാന്മാരായ സഹാബത്തിന് പലർക്കുമുണ്ട്. അത് ഹദീസുകളിൽ തന്നെ മറ്റ് പലയിടത്തും അത് കാണാനും കഴിയും. അപ്പൊ ഈമാനിന്റെ അടിത്തറ അല്ലെങ്കിൽ ഈമാനിനെ മുളപ്പിക്കുന്നത് തന്നെ ആരാണ്? മഹബത്താണ്. ഇത് മുസ്ലിമീങ്ങൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മഹബത്തുണ്ടാക്കുന്ന, അതിനാണ് ചില കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യില്ല, സ്വർഗത്തിൽ കടക്കുകയില്ല ഹത്താ തഹബ്ബു, മഹബത്ത് പരസ്പരം ഉണ്ടാകുന്നത് വരെ. അപ്പോ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ മഹബത്താണ്, ത്വാഅത്തും ഈമാനൊക്കെ മഹബത്താണ് ഉണ്ടാക്കി തീർക്കുക. അതാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പക വെറുപ്പ് എന്ന് പറയുന്നത് ഏതാണ്? വാസ്തവത്തിൽ ഏതാണ്? ഈമാനിന്റെ അടിവേരിന് അടിത്തറക്ക് ഇളക്കം വരുത്തുന്നതാണ് എന്ന്. ഈമാനിനെ മുളപ്പിക്കുന്നത്, ഈമാൻ നിലനിൽക്കുന്നത് മഹബത്തിന് മേലാണെങ്കിൽ ഈമാൻ ആ മഹബത്തില്ലാതെ ആവുമെന്താക്കും, അവിടെ ഈമാൻ ഏത് വരും, കുറെ കുഴപ്പം വരും. അത് മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പാകും, എന്തായി, അവരുടെ ഈമാനിന് തകരാറുകൾ വരികയാണ്. അപ്പൊ അത് എത്രത്തോളം ശുർക്കുമായിട്ട് അല്ലെങ്കിൽ ദീനിന്റെ പുറത്തുള്ളവരുമായി എത്രത്തോളം ആ ഒരു സ്വഭാവം ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ഒരു വിദ്വേഷവും പകയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ അഹ്ലുൽ അഹ്വാ എന്ന് പറയുന്നവർ.
അഹ്ലുൽ ബിദഅ അല്ലെങ്കിൽ അഹ്ലുൽ അഹ്വാ. എന്താ അവർ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം ആളാവാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ഇച്ഛയുടെ അടിമകളാണ് അവർ. അതിന് വേണ്ടി അവരെന്തും പറയും, എന്തിനേയും അവർ നിഷേധിക്കുകയും ചെയ്യും. ഇത് ഇന്നും നിലവിലുള്ള ഒരു സ്വഭാവമൊന്നുമല്ല. കുറെ ആദ്യകാലം മുതൽക്ക് തന്നെ അത്രക്കാരായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ തലപൊക്കി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ അവരുടെ വെറുപ്പും അവർ പകയും ഉദ്ദേശവും അവർ മുസ്ലിമുകളോടാ കൊണ്ട് നടക്കുക. അതുകൊണ്ടാണല്ലോ ഖവാരിജിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മുസ്ലിമീങ്ങള് എവിടെ നിന്ന് കിട്ടിയാലും അവരെന്ത് ചെയ്യും, പിടിച്ചുകൊണ്ടുപോയിട്ട് അവർ ചോദിക്കും. അവർ മുന്നോട്ട് വെക്കുന്ന തൗഹീദ് അംഗീകരിക്കാത്തവരൊക്കെ മുശ്രിക്കാണെന്ന് ആരോപിച്ചുകൊണ്ട്, ഇപ്പൊ സഹാബത്തിനെയും അലി റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാരൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തായി? അവരെ തലവെട്ടും. അതേസമയത്ത് അമുസ്ലിമീങ്ങളാണെങ്കിലോ അവർക്ക് വലിയ ബഹുമാനം കൊടുക്കുകയും ചെയ്യും. കാരണം ദിമ്മിയാണല്ലോ, അവരെ ഒന്നും ചെയ്യരുത് റസൂലുള്ള പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ ഇതെന്താ കേട്? ഈ ഷഹന ആണ് ഇതിന്റെ കാരണം. അതുകൊണ്ടാണ് ഈ അഹ്ലുൽ അഹ്വാവിനെ സംബന്ധിച്ച്, അഹ്ലുൽ ബിദഅനെ സംബന്ധിച്ച് എന്ത് ചെയ്തത്, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും പലരും ഇതുപോലെ പറഞ്ഞത് കാണാൻ പറ്റും. ഈ ഹവ വന്നു കഴിഞ്ഞാൽ ഇസ്തഹല്ലു സൈഫ, സൈഫ് അഥവാ വാള് ഉപയോഗിക്കൽ, കൊല അവരെന്താക്കും, ഹലാലാക്കും. കാരണം മുശ്രിക്കിന്റെ ഹുക്മ് കൊടുക്കുകയാണ്. അപ്പൊ ഷഹന എന്ത് ചെയ്യുന്നുണ്ട്, ഷിർക്കിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഈ ഷഹന, അല്ലെങ്കിൽ അതിലേക്ക് വളരെ പെട്ടെന്ന് കൂട്ടിക്കളയുന്നത്. എന്തും ചെയ്യാൻ ഒരു മുസ്ലിമായ മനുഷ്യന് നൽകേണ്ടുന്ന ഹുറുമത്ത് നൽകാതെ, അത് മാനിക്കാതെ, എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ വഴി വെച്ചു കൊടുക്കുന്നതാണ് ഈ ഷഹന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് മറ്റു പല റിപ്പോർട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തെറ്റുകളും കുറ്റങ്ങളും മാസിയത്തുകളും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അധിക റിപ്പോർട്ടുകളിലും ഈ മുശ്രിക്ക് മുഷാഹിനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും അതൊക്കെ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് തന്നെ എന്തുണ്ടാവുള്ളൂ, ആ മഅഫ്റത്ത് ലഭിക്കുകയും ഉള്ളൂ എന്നർത്ഥം. പിന്നെ ഷാബാൻ 15 മാത്രം നോമ്പ് നോക്കുന്ന വിഷയം, ഇമാം ഇബ്നു ഹജർ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് നിലപാട് ആ വിഷയത്തിലുണ്ട്. അത് അങ്ങനെ തന്നെ നമ്മൾ പറയുള്ളൂ, നമുക്കൊന്നും മറച്ചു വെക്കാനൊന്നുമില്ല. പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് നിലപാട് ആ വിഷയത്തിലുണ്ട്. ഷാബാൻ 15 മാത്രം പ്രത്യേകമായിട്ട് നോമ്പുണ്ടോ? അതല്ല എല്ലാ മാസവും 13, 14, 15 പോലെ തന്നെയാണോ അതിനും ഉള്ളത്? ആ രണ്ട് നിലപാട് ആ വിഷയത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ ആ നിലപാട് സ്വീകരിച്ചവരുണ്ട്, മറ്റു ചിലർ ഇതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖാസിം ഒരു പരാമർശത്തിൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മാലിക് മദ്ഹബിലെ സാവി അൽ ഷറഹ് സഗീർ അവിടെ സുന്നത്തുള്ള നോമ്പുകളെ എന്നി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കാണാം. വനുദീബ സൗമു യൗമിൻ നിസ്ഫി മിൻ ഷഅബാൻ, വനുദീബ സൗമു യൗമിൻ നിസ്ഫി മിൻ ഷഅബാൻ ലിമൻ അറാദൽ ഇഖ്തിസാറ. 15 അന്ന് മാത്രം നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതും സുന്നത്ത് തന്നെയാണ്. അങ്ങനെ പണ്ഡിതന്മാർ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഇബ്നു ഖാസിമിന്റെ ഹാഷിയയിലും അങ്ങനെ ഒരു പരാമർശം കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അപ്പൊ അങ്ങനെയൊന്നും നിഷേധിക്കപ്പെടേണ്ടതില്ല എന്നർത്ഥം, നിഷേധിക്കപ്പെടേണ്ടതൊന്നുമില്ല എന്നല്ല. വിജയരിമിയിൽ കാണാം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് പോലും എടുത്തു പറഞ്ഞത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അതിനൊക്കെ പുറമെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം പ്രധാനപ്പെട്ടതാണ്. അതായത് അള്ളാഹുവിന്റെ മുന്നിൽ അമല് കാണിക്കപ്പെടുമ്പോൾ അന്ന് നോമ്പുകാരനായിട്ട് കാണിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണമെന്നത് റസൂലുള്ളാഹിയുടെ മൊത്തം വാക്ക് പ്രവൃത്തികളിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്നൊക്കെ കാണിക്കപ്പെടുന്നുണ്ടോ അന്നൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ അത് ഏതാണ്? ഷഹബാനിൽ കാണിക്കപ്പെടുന്ന അത് ഏതാണ്? അത് 15 അന്നാണെന്നാണ് പല പണ്ഡിതന്മാരും വിശദീകരിച്ചത്. അത് പ്രകാരം എന്ത് ചെയ്യുന്നു? അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ നോമ്പെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ ബറാഅത്ത് രാവിനെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നതിനും അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് എന്ന്. അതുപോലെ വീട് വൃത്തിയാക്കുക, നമ്മൾ നല്ല ഒരു ഒരു ആഘോഷം പോലെ, ആഘോഷം എന്നല്ല ഒരു പ്രത്യേക ഒരു ഉണർവ്. പിന്നെ അഹലുകാർക്കൊക്കെ നമ്മൾ ഭക്ഷണ വിതരണം, കുടുംബക്കാർക്കൊക്കെ പ്രത്യേക ഭക്ഷണത്തിൽ വിശാലത നൽകുക പോലത്തിനൊക്കെ പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭാഗവുമായി ബന്ധപ്പെട്ട സ്ഥലം എന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അമലുകൾ ഓരോ നാടുകളിലും
അവ നാടിന്റെ ചില പതിവുകൾക്കനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. മൊത്തത്തിൽ അതെന്ത് ചെയ്യാൻ പാടില്ല, അത് ദീനിന്റെ പരിധികൾക്ക് അപ്പുറം കടക്കുന്ന തരത്തിലാവരുത്, അത്രേ ഉള്ളൂ. ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ തരത്തിലുള്ള ഒരാഘോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൗസിയാത്താലിൽ അയാൽ ചെയ്യുക, അതുപോലെ വൃത്തിയാക്കുക. റമദാൻ, അത് നമ്മൾ ഞങ്ങളെ ഭാഗത്തൊക്കെ റമദാൻ വരുന്നതിന് മുമ്പുള്ള ഒരു വൃത്തിയാക്കലായിട്ടുണ്ട്. റമദാനെ ബഹുമാനിക്കലാണ്, റമദാനെ സ്വീകരിക്കാൻ വേണ്ടി താനും തന്റെ വീടും കുടുംബ പരിസരമൊക്കെ എന്താക്കാൻ തയ്യാറാവുക, അങ്ങനെ തുടങ്ങിയുള്ള ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ നാട്ടിലും അതിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ നിലനിൽക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഈ ഇവിടെ അറബ് നാടുകളിലൊക്കെ, ഇപ്പൊ ഇവിടുത്തെ അബുദാബി ഔക്കാഫിന്റെ ഈ വിഷയത്തിലുള്ളൊരു ഫത്വ പടുത്തു വന്നിട്ടുണ്ട്. അതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പഴയ കാലം മുതൽക്ക് നിലനിൽക്കുന്ന ചില കാര്യങ്ങളാണ് അതിലെടുത്ത് പറയുന്നത്. കുട്ടികൾ വീടുതോറും കയറി ഇറങ്ങി നല്ല നല്ല ഗാനങ്ങൾ, പഴയ കാലത്തുള്ള അവരുടെ നല്ല ഗാനങ്ങളൊക്കെ ആലപിക്കുകയും അപ്പൊ കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പൈസയൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാട്, അതിലൊന്നും യാതൊരു തെറ്റുമില്ല, അതിലൊന്നും വിരോധമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ അബുദാബി ഔക്കാഫിന്റെ ഹക്കുൽ എന്താണ് ഹക്കുലാന്നാ പറഞ്ഞിട്ട് വിനായക ഉസ്താദ് അടിച്ചേക്കണം. അങ്ങനെ ഒരു പുതിയ ഫത്വയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ നാട്ടിലും വ്യത്യസ്ത രൂപങ്ങളാണ് അതിനുള്ളത്. അതിനൊക്കെയുള്ള മാനദണ്ഡം എന്താന്ന് വെച്ചാൽ, ദീനിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾക്ക് വിരുദ്ധമാവാൻ പാടില്ല. ആ തരത്തിലുള്ള സന്തോഷങ്ങളും അള്ളാഹുവിന്റെ നിയാമത്ത് കൊണ്ട് തന്നെ നമ്മൾ സന്തോഷിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയാമത്ത് നൽകുന്ന പല വിരത്യാണ്ടാവ് ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ എന്താ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം വരാണ്. അന്നെന്തെല്ലാം തരത്തിൽ എന്ത് ചെയ്യുന്ന സന്തോഷങ്ങൾ നമ്മൾ ഉണ്ടാക്കും. നമ്മുടെ സന്തോഷം, സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സന്തോഷം തന്നെ കേക്ക് മുറിക്കലോ അല്ലെങ്കിൽ കുറെ പടക്കം പൊട്ടിക്കലല്ലോ. നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഉഹ്റവിയായ സന്തോഷമാണ്, ആത്മീയമായ സന്തോഷമാണ്. ആ സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, അത് ചില പാവങ്ങളെ സഹായിച്ചുകൊണ്ട്, സദക്കകൾ നൽകിക്കൊണ്ട്, നല്ല ഭക്ഷണദാനങ്ങൾ നടത്തിക്കൊണ്ട്, അതൊക്കെയാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ. അത് നടത്തുന്ന അതെ ശുക്ർ, ജാഫർ വില്യം പറഞ്ഞ മാതിരി ശുക്ർ ചെയ്യലാണ്, അള്ളാഹുവിന്റെ നിയമത്തിന് നൽകുന്ന ശുക്രുകളാണ് അതൊക്കെ. അതിന് ദീൻ അംഗീകരിക്കപ്പെട്ട രൂപങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ബുജൈരിമിൽ കാണാൻ പറ്റും, ഒരു സ്ത്രീക്ക് ഭർത്താവ് ചെലവ് നൽകണമെന്ന വിഷയം പരാമർശിച്ചിടത്ത് അവളുടെ ഭക്ഷണത്തിന് കറി കൊടുക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ കറി കൂട്ടി കഴിക്കണമെന്ന ഭക്ഷണമാണെങ്കിൽ അതിന് കറി കൊടുക്കലും ഭർത്താവിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് കഥാ മഴത്തീതമിനൽ കാക്കി, കേക്ക് കൊടുക്കുന്ന പതിവ് നാട്ടിലുണ്ടെങ്കിൽ അത് കൊടുക്കണം പെരുന്നാളാവുമ്പോളേ. വൽ ഹൽവ, ഹൽവ കൊടുക്കൽ ലൈലത്തുൽ നിസ്ഫിൻ ഷാബാൻ, ഷാബാന്റെ രാത്രിയിൽ അത് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടെങ്കിൽ അത് കൊടുക്കലേതാണ് ഭർത്താവിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞു കാണാം, ഇവിടെ മുജൈരിമിൽ കാണാം. അപ്പോ അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ അറിഞ്ഞതും അംഗീകരിച്ചതുമാണ് ആ വിഷയങ്ങളൊക്കെ. അതൊക്കെ ഓരോ നാട്ടിലും അതിന് വ്യത്യസ്ത മുഖങ്ങളും രൂപങ്ങളും ഉണ്ട്. അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ദീനിനെതിരാവാൻ പാടില്ല എന്നുള്ളൂ. സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ്, ഈ സന്തോഷ പ്രകടനം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോഴാണ് ചില തലവേദന ഉണ്ടാവുന്നത്. അതിന് വിഷമിക്കേണ്ടതൊന്നുമില്ല. എന്താന്ന് വെച്ചാല് സന്തോഷം തന്നെ ആത്മീയമായ സന്തോഷങ്ങളാണ് അതൊക്കെ, ആത്മീയമായ സന്തോഷങ്ങൾ. അതിന് സൽക്കർമ്മങ്ങൾ ഏതാ ചെയ്യാൻ കഴിയുക എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യലാണ് അതിന്റെ അടിസ്ഥാനപരമായ അവസ്ഥ. അതിന് വിവിധ മുഖങ്ങളും രൂപങ്ങളും ഉണ്ട് എന്നല്ലാതെ അതിലൊന്നും ഒരു വിഷയങ്ങളൊന്നുമില്ല. അതായാലും അൽഹംദുലില്ലാഹ് വിശദീകരണം വളരെ തൃപ്തികരമായിട്ടുണ്ട്. ജസാകല്ലാഹു ഖൈർ. പിന്നെ കാര്യമായി എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല. ഹൈദരസ്താദ് കൈപോക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആരെയും കാണുന്നില്ലല്ലോ. ഇസ്ലാഹിയൊക്കെ പോയോ? നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ കേൾക്കാനും ഉത്തരം മുട്ടിക്കൽ കാണാനും ഒക്കെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ കുറെ ആളുകൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് വന്ന് ഉസ്താദിനോട് ചോദ്യങ്ങൾ ചോദിച്ച് ഒന്ന് ഉത്തരം മുട്ടിച്ച് തന്നാൽ നന്നായിരുന്നു എന്ന് അഭ്യർത്ഥിക്കുന്നു. മൈക്ക് ബിനഹൈദർ ഉസ്താദിനെ കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഉസ്താദ് വിശദീകരിച്ചു. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ബറാത്തിന്റെ രാവ് ഒരു പ്രത്യേക സമയം, അതുപോലെ 25 രാവ്, ഇതുപോലത്തെ വർഷത്തിലൊക്കെ വരുന്ന ഓരോരോ പ്രത്യേക ദിവസങ്ങൾ, ഇപ്പൊ നമ്മളിപ്പോ ഈ ടെക്നോളജിയൊക്കെ വികസിച്ച കാരണത്താലും ഇപ്പൊ നമ്മൾ പല സ്ഥലം, ഇപ്പൊ നാട്ടിൽ ഒരു ദിവസമാണ്, ഇന്ന് ഇവിടെ ഒരു ദിവസമാണ്, ഇതെങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സുകൊണ്ട് നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയുക? അപ്പൊ ഇത് രണ്ട് സമയം അള്ളാഹു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോരോ നഫഹാത്ത് ഉണ്ടാകുമോ?
പിന്നെ ഇപ്പോ ഒരു രാത്രി ഒരിടത്ത് ഒരു രാത്രി ഒരിടത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവും, എങ്ങനെയാണ് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുക? അതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? ഇപ്പോ നമ്മൾ 24-ാവിന്റെ മഹത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ മഹത്വം പ്രതീക്ഷിക്കുന്ന സമയത്ത്, നമ്മൾ മഹത്വം പ്രതീക്ഷിക്കുന്ന സമയത്ത് നല്ല പാതിരയിൽ സുഖനിദ്രയിലായ ആൾക്കാർ വേറല്ലേ. നമ്മൾ രാത്രി പ്രതീക്ഷിക്കുന്ന സമയത്ത് പകലിലുള്ള ആളുകൾ ഈ ലോകത്തില്ലേ? പകലുള്ള സമയത്ത് മറ്റൊരാൾക്ക് രാത്രിയില്ല, അവർക്ക് അങ്ങനെ ഏതൊരു അതുപോലെയുള്ളതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹു താല അവർക്കൊക്കെ ഏത് രൂപത്തിൽ നിശ്ചയിച്ചു അതുപോലെ അവർക്ക് കിട്ടും. അത് ഓരോരുത്തർക്കും അതിന്റെ രൂപം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്തെന്ന്, ഷാമിലേക്ക് പോയി ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്നുണ്ട്. ഒരാൾ അങ്ങോട്ട് ഷാമിലേക്ക് പോയി. അദ്ദേഹം മക്കയിൽ വന്നപ്പോഴോ ഷാമിലുള്ളതുപോലെ പെരുന്നാളാഘോഷമല്ല ഇവിടെ ഉള്ളത്. അതായത് അവിടുന്ന് പുറപ്പെട്ട ദിവസം ഇവിടെ വന്ന് മക്കയിലെത്തി നോക്കുമ്പോഴും അവിടത്തെയും ഇവിടത്തെയും നിശ്ചയിച്ച ദിവസങ്ങൾ രണ്ടാണ്. വാസ്തവത്തിൽ മുആവിയ മക്കയിലെയും ഷാമിലെയും മൊത്തം ഭരണാധികാരിയാണ്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു അവിടെ പ്രഖ്യാപിച്ചാൽ അത് പ്രകാരം എന്ത് ഭരണാധികാരി പ്രഖ്യാപിച്ചു എന്നുള്ളതിന് മക്കത്ത് അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് എന്തുണ്ടായിട്ടില്ല, രണ്ടായിട്ടാണ് പരിഗണിച്ചത്. അപ്പൊ എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? മുആവിയ അവിടെ പ്രഖ്യാപിച്ചപ്പോ നിങ്ങൾ എന്താ അവിടെ അംഗീകരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താ? ഹക്കദ അല്ലമന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി അതിനെ പഠിപ്പിച്ചത്. അതായത് അവിടെ മാസം കണ്ടാൽ അവിടെ അംഗീകരിക്കുക, അതിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്തും അത് അംഗീകരിക്കുക, അല്ലാത്തടത്തോ അവിടെ കാണുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ നിയമം വരാൻ പറ്റുള്ളൂ. ഇപ്പൊ ലോകം മുഴുവനും ബന്ധിച്ച് ലോക പോലീസ് ഭരിക്കാന്ന് മൂപ്പര് പ്രഖ്യാപിച്ചാലോ നമുക്ക് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ? അവിടെ പെരുന്നാൾ എന്തായി, അവിടുത്തെ കണക്കനുസരിച്ച് എന്ത് ചെയ്തു പ്രഖ്യാപിക്കപ്പെട്ടാൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ എപ്പോഴാണോ പകല് അപ്പോഴാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം വരുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ രാത്രി അപ്പോഴാണ് നമ്മുടെ ലൈലത്തുൽഖദർ അത് വരുള്ളൂ. അത് ലോകത്തിന്റെ ഘടന അങ്ങനെയാണുള്ളത്. അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിയമം തന്നെ നടക്കുള്ളൂ. ഈ പറയുന്ന ലോകത്തൊട്ടുക്കും ഒരേ സമയത്ത് മുസ്ലിമീങ്ങളൊക്കെ കൂടി പെരുന്നാൾ നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരേ സമയത്ത് ലൈലത്തുൽഖദർ നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം, വിവരക്കേടാണ് പറയുന്നത്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട്. അതൊക്കെ ആർക്കും അറിയാവുന്ന വസ്തുതല്ലേ. ചില സ്ഥലത്ത് പകലും ചില സ്ഥലത്ത് രാത്രികളും ഇല്ലേ, ഒരിക്കലും സാധ്യമല്ല കാര്യം. അപ്പൊ അത് വ്യത്യാസം തന്നെയാണ്. ആണും പെണ്ണും എന്ന വ്യത്യാസം ലോകത്തുണ്ടെങ്കിൽ ആണിനും പെണ്ണിനുള്ള വ്യത്യാസം നിയമങ്ങൾ ഇവിടെ ഉണ്ടാവണം. രാത്രിയും പകലും എന്ന വ്യത്യാസം ഇവിടെ ഉണ്ടെങ്കിലോ അതിനുള്ള വ്യത്യാസ നിയമങ്ങൾ ഇവിടെ ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടാക്കി പഠിപ്പിച്ചത്. ഒന്നാക്കാൻ വേണ്ടി ചില ആളുകൾ നടത്താറുള്ള മുറവിളികൾ വസ്തുതകളെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. ഇനി ആരെങ്കിലും ചോദിക്കാണ്ട? ജാഫർ വില്ലൻ സാഹിബൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ തെളിവൊക്കെ ചോദിച്ച് അന്വേഷിച്ചറിഞ്ഞു. ചോദിക്കാനൊന്നുമില്ലേ? ഇസ്ലാഹി അതിൽ മുങ്ങി. അദ്ദേഹം ടെക്സ്റ്റ് അടിച്ച് അവസാനം കുടുങ്ങുന്നു കണ്ടപ്പോ മുങ്ങി. എല്ലാം ക്ലിയർ ആണ് അൽഹംദുലില്ലാഹ്.